സൈക്കോളജിക്കൽ ആയിട്ടല്ലേ പെരുമാറുക. അതുകൊണ്ട് ഇപ്പോഴത്തെ അമ്മമാരാണെങ്കിൽ ഞാൻ മദർസി കൂലാറിന എന്താണെന്ന് പോകാത്തത് ചോദിച്ചു. ഈ സ്കൂൾ ഏതാണ്ട് അസൈൻമെന്റ് ഉണ്ട്, പ്രൊജക്ട് ഉണ്ട്, അതൊക്കെ പാടെ എന്നെ കൊണ്ട് പറ്റുമല്ലോ, ഞാനില്ല എന്നെ കൂടെ പറ്റില്ല അറേ. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ചൂലാറിനപ്പോൾ ഞാൻ എന്താ കാട്ടിനെ അവിടെ കുത്തിരിക്കുകയും ചെയ്യും. അങ്ങനെ എന്നിട്ട് നിങ്ങൾ വാപ്പ ഗൾഫിൽ നിന്ന് വിളിച്ചു പോകുമ്പോൾ പറയണം എന്നറേ. അപ്പോൾ വാപ്പ ഗൾഫിൽ നിന്ന് വിളിച്ചു ചെറുക്കം മദർസിലോ സ്കൂളിലോ പോകുന്നുണ്ടോ? മദർസിക്ക് പോകാൻ പോകണില്ല, സ്കൂളിൽ കുസറായിട്ട് പോകുന്നുണ്ട് അറേ. അപ്പോൾ എന്തോ മദർസിക്ക് പോകാത്തത്, ഓന് സ്കൂളിൽ അസൈൻമെന്റ് പ്രൊജക്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് എന്നെ കൊണ്ട്. ഓ പൂലാറിനപ്പോൾ ഞാൻ എന്താ കാട്ടുന്നത് അറേ. അപ്പോൾ വാപ്പ അറേ, ഓം പൂലാറിനപ്പോൾ ഞാൻ എന്താ കാട്ടണം, ഞാൻ ഇവിടെയല്ലേ, ഉപരവിടിയല്ലേ. അതോടുകൂടി ഏഴാം ക്ലാസ്സോടുകൂടി കുട്ടിൻ്റെ മദ്രസ, ഏഴാം ക്ലാസ് പോയാലാ ഞാൻ പറയുന്നത്, മദ്രസ മുടങ്ങി. മദ്രസ മുടങ്ങിയിട്ട് പിന്നെ സ്കൂളിൽ നന്നായിട്ട് പഠിച്ചു, സാറായിട്ട് പഠിച്ചു, പഠിച്ച് പഠിച്ചിട്ട് എസ് എസ് ന്റെ റിസൾട്ട് നോക്കാൻ എല്ലാ വിഷയത്തിലും എല്ലാ വിഷയത്തിലും എ പ്ലസ്, എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടിയതോടുകൂടി എല്ലാവരും ഫ്ലക്സ് ഒക്കെ പൊന്തി, ഓൻ്റെ ചിത്രമുള്ള ഫ്ലക്സ് ഒക്കെ റോഡിൻ്റെ ഒക്കത്ത് പൊന്തി എന്നിട്ടിങ്ങനെ കാറ്റത്തൊക്കെ ഇങ്ങനെ ആടിയിട്ട് കുട്ടികളെ കണ്ടു ഇങ്ങനെ ഹരം കൊണ്ട് വീട്ടിലൊക്കെ പാടെ കുടുംബയോഗം വിളിച്ചു കൂട്ടിയിട്ട് വിജയനെയും വെച്ചിട്ട് അവൻ്റെ വിജയം ആഘോഷിച്ച് എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടിക്കല്ലേ. അങ്ങനെ നാട്ടുകാരും പിന്നാലെ, വീട്ടുകാരും പിന്നാലെ, എല്ലാവരും സംഘടനക്കാരും പിന്നെ, മദ്രസീൻ്റെ പിന്നാലെ. കാരണം മദ്രസീന്നും കിട്ടലുണ്ടല്ലോ സ്കൂളിലെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ജയിച്ച് ജയിച്ച് എ പ്ലസ് കിട്ടിയവർക്കൊക്കെ കമ്മിറ്റിക്കാരൊക്കെ അവാർഡും പിന്നെ ഉപഹാരം കൊടുക്കലൊക്കെ വേണം, വേണ്ട എന്നല്ല പറയുന്നത്. അങ്ങനെ ഉപഹാരമൊക്കെ കിട്ടിയിട്ട് പിന്നെ ഒരു പ്ലസ് വണ്ണ് പ്ലസ് ടു പഠിച്ചു, അതിലും എല്ലാ വിഷയത്തിലും എ പ്ലസ്. അത് കഴിഞ്ഞിട്ട് ഇനി എന്താ പഠിക്കേണ്ടത്, ഡിഗ്രി കൊടുക്കണം, ഡിഗ്രീൻ്റെ റിസൾട്ട് എന്നപ്പോൾ എല്ലാ വിഷയത്തിലും എ ഗ്രേഡ്. ഇനി എന്താ പഠിക്കേണ്ടത് ചോദിച്ചു, ഇനി പഠിക്കേണ്ടത് എനിക്ക് ഐ എ എസിന് വേണമെന്ന് പറഞ്ഞു. ഇന്ത്യ രാജ്യത്തെ 27 തരത്തിലുള്ള വലിയ ഉദ്യോഗക്കാർ ഐ എസ് ആരെ കൂട്ടുന്ന നിയമിക്കാം. വലിയ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ നമ്മളെ മാതിരി മാസ്റ്റർ എന്നല്ല, ജില്ലാ കലക്ടർക്ക് മാതിരിയുള്ള വലിയ ഉദ്യോഗം. അങ്ങനെ ഈ വലിയ ഉദ്യോഗക്കാർ ഐ എസ് ആരെ കൂട്ടുന്ന നിയമിക്കുക, 27 തരത്തിലുള്ള വലിയ ജോലി. അങ്ങനെ നന്നായിട്ട് പഠിച്ച് 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 സാറായിട്ട് പഠിച്ച് ഐ എസിന്റെ ഒന്നാമത്തെ ഘട്ടമായിട്ടുള്ള പ്രിലിമിനറി പാസ്സായി. വീണ്ടും പഠിച്ച് പഠിച്ച് ഐ എസിന്റെ രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള മെയിനും പാസ്സായി. പിന്നെ മൂന്നാമത്തെ ഘട്ടം എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് ഉത്തരം പറയണം, ആചാര്യക്കാരം. അത് വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ട് വലിയ വലിയ ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറയണം അവിടെ തോൽക്കരെ. അവസാന ഇന്റർവ്യൂവിൽ ഇപ്പം പഠിച്ചിട്ടും വായിച്ചിട്ടും നെറ്റിന് മുമ്പിൽ ഇരുന്നിട്ടും രാത്രി ഉറക്കുവച്ചിട്ടൊക്കെ പഠിച്ചു സാറായിട്ട് ഇന്റർവ്യൂവിലും വിജയിച്ചു. അവസാനം ഐ എ എസ് ആയി, ഐ എ എസ്കാരനായി. എന്താപ്പോ ഐ എ എസ്കാരനായാൽ എല്ലാവരും പാടവൻ്റെ പിന്നാലെ കൂടി സ്വീകരിക്കാനൊക്കെ കൂടി, വലിയ ആളല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ ആളായിട്ട് പോ, വലിയ അത്രയും വലിയ ആളായിട്ട് പോരാ, ഐ എ എസ് കാരൻ ചെയ്ത പണി പെങ്ങളൊക്കെ മനസ്സിലുണ്ടാവുമല്ലോ. അതേപോലെ നമുക്കറിയാലോ. ഏതായാലും അങ്ങനെ ഐ എ എസ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ജില്ലാ കലക്ടർ, കോഴിക്കോട് ജില്ലാ കലക്ടർ, വാപ്പ ഗൾഫിൽ നിന്ന് ഒറ്റ പോലെ ഇഞ്ച മോൻ കലക്ടർ ഇരിക്കണേ, ഞാൻ എന്തിനാ അവിടെ പേരും കൊണ്ട് നിൽക്കുന്നത്, മൂപ്പരോട് പോന്നു, പോന്നുകാണ്ടവരെ കൊണ്ട് പെണ്ണൊക്കെ കെട്ടിച്ച് വേറെ വീടൊക്കെ വലിയതാക്കി സുഖമായിട്ട് ജീവിതം അങ്ങനെ മുന്നോട്ട് 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 പോവുകയാണ്. അങ്ങനെ സാറായ ജീവിതത്തിലെ സ്വാധീനമൊക്കെ ഉള്ള ആളല്ലേ, ജില്ലയിലെ ഏത് മുക്കലും മൂലയിലും പോലീസ് വരാണ്ട് അപ്പൊ സല്യൂട്ട് അടിക്കും, ജില്ലയിലെ കലക്ടറാണ്, ജില്ലയിലെ ഭരണാധികാരിയാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങനെ വാപ്പാക്ക് സുഖം ഇല്ലാതായി, വാപ്പ മരിച്ചു. പിന്നെ മൂപ്പരിങ്ങനെ ജില്ലാ കലക്ടറായി, കലക്ടറായ പിന്നെ അതിൻ്റെ അപ്പുറത്തും പ്രമോഷൻ കിട്ടും, ഞാൻ കലക്ടറായി തന്നെ നിർത്തി ഉദാഹരണം പറയാം. അങ്ങനെ ജില്ലാ കലക്ടറായിട്ട് ജില്ലാ കലക്ടറായിട്ട് ജില്ല അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾ അങ്ങനെ ഒന്ന് രണ്ട് മൂന്നേ അങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി. അങ്ങനെ അവസാനം ജില്ലാ കലക്ടർ റിട്ടയർഡായി, മുൻ ജില്ലാ കലക്ടറായി. മുൻ ജില്ലാ കലക്ടറായും മോശമൊന്നുമില്ല, മുൻ ജില്ലാ കലക്ടറല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊല്ലങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് മുന്നോട്ട് മുന്നോട്ട് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ജില്ലാ കലക്ടറായിരുന്ന ആൾക്ക് സുഖമില്ലാതായി. അങ്ങനെ ജില്ലാ കലക്ടർ മയ്യത്തായി, ജില്ലാ കലക്ടർ മയ്യത്തായി. എല്ലാവരും മയ്യത്താവുമല്ലോ, ഇന്നൊക്കെ മയ്യത്തുമ്പോൾ ഇന്നഹും മയ്യത്തൂൻ. ജില്ലാ കലക്ടർ മയ്യത്തായി, നമ്മൾ മയ്യത്താകണ മാതിരിയല്ല, വ്യത്യാസം ഉണ്ടാവും. വലിയ വലിയ ആൾക്കാരൊക്കെ വരും, എം എൽ എമാർ വരും, എം പിമാർ വരും, വലിയ ബിസിനസ്സുകാരൊക്കെ വരും. വന്നുകാണ്ട് മീത്തുകൂടി കൊണ്ടുവന്നുകാണ്ട് പൂവൊക്കെ പാടിട്ട് റീത്ത് എന്ന് പറഞ്ഞാൽ പൂവൊക്കെ പാടെ കൊണ്ടിട്ടാണ് ഇടങ്ങേറാക്കും. അങ്ങനെ പിന്നെ ഒരു അഞ്ചാറടി താഴെ ഇവിടെ കൊണ്ടിട്ട് വെക്കും മണ്ണിൽ, മണ്ണിൽ വെച്ചിട്ട് നമ്മളൊക്കെ പോരുകയും ചെയ്യും. അവിടെ പോയതിനു ശേഷം പിന്നെന്താ, കലക്ടർ ചെയ്യുന്നു, ഐ എ എസ് പാസ്സായ ആളാണ്, ചില്ലറക്കാരനല്ല. അവിടെ ഒരു അഞ്ചാറടി താഴെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു മണ്ണിൽ, എന്നിട്ട് നമ്മളൊക്കെ പോന്നിട്ട് അനുശോചന യോഗം നടക്കുകയാണ്. അദ്ദേഹം ജില്ലാ കലക്ടർ ചെയ്യുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ജില്ലക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ അസംഖ്യങ്ങളാണ്, നാം ഒരിക്കലും അത് വിസ്മരിക്കാൻ പാടില്ല. ഈ ജില്ലയുടെ മുഖച്ഛായ തന്നെ മാറ്റിയിട്ടുള്ള ആളും അദ്ദേഹമാണ് എന്നൊക്കെ പറഞ്ഞാണ് പ്രസംഗം ഇങ്ങനെ പൊടിപൊടിക്കാണ് ഇവിടെ. ഈ ജില്ലയിലെ ഓരോ മണൽത്തരികളിലും അദ്ദേഹത്തിന്റെ സ്മരണകൾ തുടിച്ചു നിൽക്കുന്നു. പ്രസംഗം അവിടെ പൊടി പൊടിക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഒരു അഞ്ചാറടി തായയുടെ കൊണ്ടുപോയി വെച്ചിക്കണല്ലോ ആ സാധുവിനെ, ഐ എ എസിന്റെ സർട്ടിഫിക്കറ്റ് അവിടെ കൊണ്ടുപോയി വെച്ചാൽ ചെയ്ത് കുടിച്ചാണ് പോകും, വേറെ ബന്ധം ഉണ്ടാകാം. അങ്ങനെ അവിടെ അത് മാത്രമല്ല, മലക്കുകൾ വന്നിട്ടുണ്ടാവുമല്ലോ, മലക്കൾ വരുമല്ലോ അവിടെ. ഇത് അജാക്കൽ മലക്കാനിൽ മുഹക്കലാനിൽ ഹായിലാനിൽ അലീമാനി നമ്മൾ ചൊല്ലി കൊടുക്കണില്ലേ. ഈ മലക്കുകൾ വന്നിട്ടുണ്ടാവും, മലക്കുകൾ വന്നിട്ട് വായിക്കലാക്ക വാജിലസാക്ക വസാലാക്ക എഴുന്നേൽപ്പിച്ച് കണ്ട് ചോദ്യം ചോദിക്കാണ്, മൻ റബ്ബുക, മൻ നബിയുക, മാ ദീനുക, മാ ഖിബലതുക. ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു പുടുത്തവും കിട്ടണില്ല. ഓ ഏഴാം ക്ലാസ് നിർത്തിയതാ, ഏഴാം ക്ലാസ് നിർത്തിയതാന്ന് മാത്രമല്ല, പിന്നെ അവയ്ക്ക് ചിന്തിച്ചിട്ടില്ല, അവയ്ക്കോട്ട് പോയിട്ടില്ല, അങ്ങനത്തെ കാര്യം തന്നെ പിന്നെ ഓൻ്റെ അടുത്തില്ല. ഐ എ എസിന്റെ കോച്ചിങ്ങിന്റെ ഇടയിൽ എന്ത് മൻറബ്ബുക്കെ. ആ അവസാനം എപ്പോഴാണ് അത് കേൾക്കണത്, ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയാനുള്ള വിവരം ഉണ്ട്. ഐ എ എസ് പാസ് ആയിക്കണത്, നരേന്ദ്രമോദിയുടെ ജനന തീയതി എത്രയെന്ന് ചോദിച്ചാൽ മോഡിക്ക് അല്പം നോക്കേണ്ടി വരുമ്പോൾ നോക്കാതെ പറയും.
അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എത്രാമത്തെ പ്രസിഡന്റാന്ന് വെച്ചാൽ ട്രംപിനെ അല്പം എണ്ണണ്ടി വരുമ്പനെ എണ്ണാതെ പറയും. നയാഗര വെള്ളച്ചാട്ടം എവിടെയെന്ന് ചോദിച്ചവൻ ആലോചിക്കാതെ പറയും. സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ടെന്ന് ചോദിച്ചവൻ അപ്പം പറയും. എന്താ വിവരം? പക്ഷേ ഇപ്പോഴുള്ള വിവരം അതൊന്നുമല്ല. ഇപ്പോഴത്തെ ചോദ്യം മൻ റബ്ബുക്കാമ നബിയുക്കാം ആദീനുക്കാം ഒരു കൂടുത്തവും കിട്ടുന്നില്ല. ഓം കണ്ണം തുറപ്പിച്ച് നിൽക്കുക, മലക്കുകൾ കൊണ്ട് ചോദ്യം ആവർത്തിക്കുക. മൻ റബ്ബുക്ക പോവാൻ ചോദിക്കാണ്ട് വാട്ട് കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ ഈസ് ദീസ്, ഐ ഡോ നോ അറബിക്. എന്ത് ചോദ്യങ്ങൾ ചോദിക്കണം? എനിക്ക് അറബിയൊന്നും അറിയില്ല, വേണമെങ്കിൽ ഇംഗ്ലീഷിൽ ചോദിച്ചോളൂ മലക്കുകളോട്. ഓ അയ്യേ, സുഖ പാസ്സായ ആളല്ലേ. അപ്പം അതോടുകൂടി കഴിഞ്ഞോ കഥ? അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതോ? അപ്പം എന്താ ഐ എസ് കാരനാവണ്ടെന്നല്ല പറഞ്ഞതിനർത്ഥം, കലക്ടർ ആവണ്ടെന്നല്ല പറഞ്ഞതിനർത്ഥം. ഐ എ എസ് കാരനും കലക്ടറൊക്കെ ആകടീൻ്റെ കൂടെ മൻ റബ്ബുക്കാന്ന് ചോദിക്കുമ്പോൾ റബ്ബിനെ പരിചയമുള്ള ജില്ലാ കലക്ടർ ആവട്ടെ, മൻ നബിയുക്കാന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹിനെ പരിചയമുള്ള, മാ ദീനുക്കാന്ന് ചോദിക്കുമ്പോൾ അൽ ഇസ്ലാമു ദീനി എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്ന, മാ ഖിബിലത്തുക്കാന്ന് ചോദിക്കുമ്പോൾ ഖിബിലിയും കാബിയും കണ്ട് തിരിഞ്ഞിട്ടൊക്കെ പരിചയമുള്ള അത്തരത്തിലുള്ള ജില്ലാ കലക്ടർ സൃഷ്ടിക്കണ ഒരുങ്ങളാ. അത്തരത്തിലുള്ള ജില്ലാ കലക്ടർ സൃഷ്ടിക്കുന്നത് മദ്രസീനാ. അപ്പോ മദ്രസ വിദ്യാഭ്യാസം വലിയ എത്ര വലിയ ആളായിട്ടുണ്ടെങ്കിലും ഒരു മനുഷ്യന് ശാശ്വതമായ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം പെടുന്ന, ഇനി ശാശ്വതമായ ജീവിതം മാത്രമല്ല ഇവിടെ പെരുമാറാന്, ഈ ലോക ജീവിതത്തിൽ മനുഷ്യനോട് പെരുമാറാൻ നിശ്ചയമുണ്ടാകുമോ? ഇത്